നമസ്കാരം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് വീണ്ടും എനിക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, കാരണം എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട്, ഈ ഫീൽഡിലുള്ളവരും എൻ്റെ കുടുംബത്തിലുള്ളവരും. എന്തിനാ, എൻ്റെ അമ്മ തന്നെ പറഞ്ഞു നിനക്ക് മിണ്ടാതിരുന്നൂടാ, എന്തിനാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യം, എല്ലാവരും മിണ്ടാതിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മച്ചി അത് പറയേണ്ടത് പറയണ്ടേ, നമ്മളെയൊക്കെ ഇങ്ങനെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അല്ല, നിനക്കെന്തെങ്കിലും ആപത്തോ അപകടമോ വരും എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വരാണെങ്കിൽ വരട്ടെ, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ശീലമായിപ്പോയി. ബാക്കിയൊക്കെ കുറേയൊക്കെ നമ്മളിങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇങ്ങനെ പോവാണ്. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരനല്ലേ, വോട്ടവകാശമുള്ളൊരു പൗരൻ, നികുതി കൊടുക്കുന്നൊരു പൗരൻ, നമുക്കെന്താ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എപ്പോഴും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മടിയിൽ ഖനമുള്ളവന് മാത്രമേ ആരെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. നമ്മളുടെ ഭാഗത്തെല്ലാം സത്യസന്ധമായി ക്ലിയറായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയുന്നൊരു കാര്യം, എൻ്റെ അടുത്തിപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് 50 ലക്ഷം തരാം, 1 കോടി തരാം, അല്ലെങ്കിൽ വേണ്ടപ്പോൾ 100 കോടി തരാം, 1000 കോടി തരാമെന്ന് പറഞ്ഞാൽ പോലും, അതായത് ആ വ്യക്തി ഉന്നയിക്കുന്ന ആവശ്യം, നിരപരാധിയായ നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ നിങ്ങൾ നശിപ്പിക്കണം, നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ. ആ വ്യക്തിയുടെ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് ആ വ്യക്തിയെ ഇല്ലാതാക്കണം എന്നുള്ളത് ഒരു ഡിമാൻഡായിട്ട് 1000 കോടിയുടെ ഓഫറായിട്ട് വന്നാൽ പോലും എനിക്കൊരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വരില്ല, ഇല്ല ഞാനത് ചെയ്യില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ഞാൻ പറയും. ഒരു സെക്കൻഡ് പോലും എനിക്ക് ആലോചിക്കേണ്ട. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങൾ, അത്രയും ഞാൻ സ്നേഹിക്കുന്ന, ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ പ്രതിരൂപങ്ങൾ, അവരെ ആണയിട്ട് പറയുന്നു. എൻ്റെ ഭാര്യ മോൻ, എൻ്റെ ജീവൻ്റെ എല്ലാമായ എൻ്റെ ഭാര്യയും മോനെയും ആണയിട്ട് പറയുന്നു. എൻ്റെ അന്നമായ കലയെ സത്യമിട്ട് പറയുന്നു, ഞാനൊരിക്കലും അത് ചെയ്യില്ല. ഇത്രയും ഞാൻ കള്ളസത്യം ഒന്നുമില്ല, കാരണം ഞാൻ നല്ല അടിയുറച്ച ദൈവവിശ്വാസിയാണ്. ഞാനിപ്പം നിങ്ങളോടൊരു നുണ പറഞ്ഞാലും ഈശ്വരൻ അതറിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈശ്വരനത് നീ പറയുന്നത് നുണയാണ് എന്ന് വിശ്വസിക്കും, എനിക്കതിനുള്ള ശിക്ഷ തരും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത് ഞാനങ്ങനെ ചെയ്യില്ല. ഒരു വ്യക്തിയോട് പോലും എനിക്ക്, ഒരു വ്യക്തി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്നല്ല, ഒരു മൃഗത്തിനോട് പോലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു സമൂഹത്തോടും, ഒരുപാട് ആളുകളോട് ദ്രോഹം ചെയ്യുന്നവരോട് എനിക്ക് പൊറുക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പം ഞാൻ പ്രതികരിക്കും. എനിക്ക് ഈ ദുഷ്ടത്തരങ്ങളും ഇതുപോലുള്ള ക്രൂരതകളും ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളത്, എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? എന്തിന്, എന്ത് കാര്യത്തിന് വേണ്ടി, എന്തെന്നാണ് നിങ്ങൾക്കതുകൊണ്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ? എന്തുകൊണ്ടാണ്, എന്താണ് നിങ്ങൾക്കതുകൊണ്ടൊരു ലാഭം? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. വളഞ്ഞ വഴികളിലൂടെ നിങ്ങൾ പണം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരിക്കലും അത് ഉതകില്ല. അത് പോ നഷ്ടപ്പെടും, നശിക്കും. സത്യമാണ്, ധനമെന്ന് പറയുന്നത് സത്യമാണ്. ആ സത്യത്തിനെ മുൻനിർത്തി മാത്രമേ നമ്മൾ ധനസമ്പാദനം നടത്താവൂ. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതിലൂടെ പണം സമ്പാദിച്ചിട്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയ ആളുകളൊക്കെ ഉണ്ട്. പിന്നീട് ഖേദിക്കുന്നവരുണ്ട്, പശ്ചാത്തപിക്കുന്നവരുണ്ട്. സിനിമയിലും സീരിയലിലൊക്കെ വരുന്ന കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കഥകളല്ല, അത് ഓരോരുത്തരുടെ ജീവിതങ്ങളുടെയൊക്കെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ നമ്മൾ കാണണം. ഒരിക്കലും സിനിമയിലും സീരിയലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, തിന്മ ഒരിക്കലും വിജയിച്ചിട്ടില്ല. തിന്മ താൽക്കാലികമായിട്ട് വിജയിക്കും, പക്ഷേ നന്മയായിരിക്കും അവസാനം ആത്യന്തികമായിട്ട് വിജയിക്കുന്നത്. എല്ലാവരും അത് ചിന്തിക്കുക. നമ്മൾ ആരെ ദ്രോഹിച്ചോ, ആർക്കും പാരവച്ചോ, ആരെയും കഷ്ടപ്പെടുത്തിയോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരുടെയെങ്കിലും പ്രാക്ക് വാങ്ങിച്ചോ, നമ്മൾ ഒരു രൂപ, ഒരു നയാ പൈസ പോലും നമ്മളുണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ നിങ്ങൾക്കത് ഉതകില്ല,
എന്ന് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ളത് കൂടി പോകും. പിന്നെ പല രീതിയിൽ നമ്മൾ യാതനകൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ മാത്രമല്ല, നിഷ്കളങ്കരായ അല്ലെങ്കിൽ നിരപരാധികളായ നമ്മുടെ വരും തലമുറ കൂടി അത് അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ പരമമായ സത്യമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നന്മ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവണം, സത്യവും ധർമ്മവും നീതിയും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവണം എന്നുള്ള വലിയൊരാഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നത്. ഈ ബ്രഹ്മപുരത്തിൻ്റെ കാര്യത്തിലിപ്പോൾ നമ്മളുടെ ഹരിത ട്രൈബ്യൂണൽ ന്യായമായ ഒരു വിധി പ്രസ്താവിച്ചു, 100 കോടി പിഴ കൊച്ചിൻ കോർപ്പറേഷൻ കൊടുക്കണം. പക്ഷെ എനിക്ക് ബഹുമാനപ്പെട്ട NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനോട് ഒന്നേ പറയാനുള്ളൂ, ഈ 100 കോടി പിഴ നിങ്ങൾ കോർപ്പറേഷന് വിധിക്കുമ്പോൾ അത് ഞങ്ങളുടെ കയ്യിലെ കാശാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ വാതകം വായുവിലൂടെ ആകാശത്തിലൂടെ, ഇപ്പം മഴ പെയ്തപ്പോൾ ആ മഴ പോലും കൊള്ളരുതെന്ന് പറഞ്ഞു, അമ്ലമഴയാണ്, അതുപോലും പേടിച്ച് നിൽക്കുന്നു. ഇനി കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ നല്ല ശക്തമായ മഴ വരുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, ചാരവും വേസ്റ്റൊക്കെ കൂടി ഒഴുകി കടമ്പ്രയാറിലൂടെ, ചിത്രപ്പുഴയിലൂടെ, പെരിയാറിലെത്തി കുടിവെള്ളത്തിലൂടെ കൊച്ചിയിലേക്ക് എത്താണ്. പിന്നെ എന്തോരം വലിയ ദ്രോഹമാണ്, ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും വെള്ളത്തിലൂടെയും ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഇതിൻ്റെ കൂടി 100 കോടിയുടെ പിഴ കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ച് അവനെ എന്താ പറയുക, അവനെ ഇനി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകും. ഇത് ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്തം ഇല്ലാതെ പ്രവർത്തിച്ച കമ്പനി, അതിന് കൂട്ടുനിന്ന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ആരൊക്കെയുണ്ടോ അതിന് കൂടെ പിടിച്ചവർ, അവർക്ക് അവരുടെ കയ്യിൽ നിന്നാണ് ഈടാക്കേണ്ടത്, അല്ലാണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നല്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു എളിയ അഭിപ്രായം, എൻ്റെ ഒരു എളിയ അപേക്ഷ. കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിട്ടിപ്പോൾ 100 കോടി കോർപ്പറേഷൻ കൊടുക്കും. കോർപ്പറേഷൻ എന്ത് നോക്കാൻ, കോർപ്പറേഷൻ കാട്ടിലെത്തടി, തേവരുടെ ആന, വലിയട വലി, ഇതൊക്കെ അനുഭവിക്കേണ്ടത് പിന്നെ കൊച്ചിയിലെ ജനങ്ങളാണ്. ഈ ഒരു പരമമായ സത്യം മനസ്സിലാക്കണം. ആര് തെറ്റ് ചെയ്തോ അവരിൽ നിന്ന് പിഴ ഈടാക്കുക, അവരനുഭവിക്കട്ടെ, അവർക്ക് ഇനിയെങ്കിലും ഉത്തരവാദിത്തം വരട്ടെ, ഇനിയെങ്കിലും അവർ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച വരാൻ പാടില്ല, ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം കൃത്യമായി നിർവഹിക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരത് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ എഴുന്നേറ്റ് പോവുക, ആകാശേര വിട്ട് അങ്ങോട്ട് പൊക്കോ, എന്തായാലും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ കഴിവില്ലെങ്കിൽ നിങ്ങളത് ഉപേക്ഷിച്ചിട്ട് പോവും, കഴിവുള്ളവർ വരട്ടെ. എനിക്കതേ പറയാനുള്ളൂ, ഞാൻ ഇനിയും പറയും, എനിക്കത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഓരോ പൗരനും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മളിവിടെ ആരുടെയും പാർട്ടിയുടെ പക്ഷത്തൊന്നുമല്ല, ഏത് പാർട്ടിയുടെ കൂടെ നിന്നിട്ട് പറയുന്നതല്ല. തെറ്റ് ചെയ്യുന്നവൻ ആരാണോ അവരെ തിരുത്തേണ്ടത് ജനങ്ങളുടെ ധർമ്മമാണ്. ജനങ്ങൾ വെറുതെ ഈ ഷണ്ടന്മാരെ പോലെ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഓരോരുത്തരും അവരുടെ സോഷ്യൽ മീഡിയയിലെ പേജുകളിലൂടെ പ്രതികരിക്കണം, ഓരോ ആണും പെണ്ണും പ്രതികരിക്കണം, അതാണ് വേണ്ടത്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിനൊരു വിലയുണ്ടാവും, അതിനൊരു ശക്തിയുണ്ടാവും. ചുമ്മാ 5 വർഷം കൂടുമ്പോൾ പോയി വോട്ട് കുത്താനുള്ളൊരു യന്ത്രമൊന്നുമല്ല നമ്മൾ, നമുക്കുമുണ്ട്, നമുക്കുണ്ട് അധികാരങ്ങൾ, നമുക്കുണ്ട് സ്വാതന്ത്ര്യങ്ങൾ, നമുക്കുണ്ട് അവകാശങ്ങൾ. ഇത് ഓരോ പൗരനും മനസ്സിലാക്കണം, നമ്മളാണ് ഓരോരുത്തരെ സൃഷ്ടിച്ചു വിടുന്നത്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ നിസ്സാരക്കാരല്ല, നമ്മളുടെ ശക്തി നമ്മളറിയണം, ആ ശക്തി നമ്മൾ വിനിയോഗിക്കണം. അനാവശ്യമായിട്ടല്ല ഞാൻ പറയുന്നത്, ഇതുപോലുള്ള വാക്കുകളിലൂടെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ എത്തൻ്റെ അടുത്തെത്തും. ഭയപ്പെടേണ്ടവൻ ഭയപ്പെടും, കൃത്യമായി ഉത്തരവാദിത്തം ചെയ്യേണ്ടവൻ അത് ചെയ്തിരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ശബ്ദം ഉയർത്താൻ, അത്രയും ചിന്തിച്ചാൽ മതി. ഈ ശബ്ദം ഇന്നത്തെ ശബ്ദമാണ്, നാളത്തെ ശക്തിയായിട്ടത് മാറണം. താങ്ക് യു. ജയ് ഹിന്ദ്.